എവിടെ പോയി കിടക്കുവാ ഈ പാട്ട് കൊണ്ടാര നമുക്ക് പോവാൻ ചിക്കു എന്ന് പറഞ്ഞാ ഭർത്താവില്ല അങ്ങോട്ട് എന്നാ ചുപ്പറം പൊട്ടി ഓട്ടിക്കും ഇയാൾ എവിടെ പോയിരിക്കുക വല്ല കടത്തിനേലും ചുണ്ടു കിടക്കുമായിരിക്കും എനിക്ക് വരുന്ന ഓരോ ഗതിയെടുവാ ഇനി നാളെ പാൽ കൊടുക്കേണ്ട നാല് കാശ് കമ്മീഷൻ കിട്ടുമല്ലോ ഏറ്റതാ ആളെങ്ങനെ ചിക്കു വിശ്വസിച്ച് താമസിക്കാമോ അയ്യോ ആളൊരപ്പാവിയാ കൊണോണോന്ന് പറ പാട്ട് പാടും വേറെ ഒരു ഉപദ്രവില്ല പോകാം അല്പം താമസിച്ചുപോയി പിന്നെ എന്റെ കൂടെ താമസിക്കാൻ വരുന്ന പാട്ട് ഇതാണോ അല്ല എന്റെ കൂട്ടുകാരി രേവതിയാണ് ഈ കുട്ടി ഇയാളോ നേരത്തെ അറിയോ അപ്പൊ എളുപ്പമായി ഇയാളോട് താമസിക്കാൻ എന്നെ കിട്ടൂല അയ്യോ ഇവളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു നമുക്ക് പോവാം കമ്മീഷൻ രണ്ടുണ്ട പോട ഓരോന്നിനെ തപ്പിക്കൊണ്ടുവന്നിരിക്കുന്നു മനുഷ്യ വർഗത്തിൽപ്പെട്ടാണെങ്കിൽ കൂടെ താമസിക്കാം ഇതൊക്കെ അലമ്പ കേസുകളല്ലേ ഓ വല്യ IAS ഓഫീസർ അല്ലേ ഇതിനൊക്കെ കടത്തിനെ പറഞ്ഞിട്ടുള്ളൂ മാഷോബേ അപ്പൊ ഞാൻ പോവാട്ടോ നില്ലെന്നില്ല പോവാൻ വരട്ടെ നീ എങ്ങോട്ടാ നാളെ എന്റെ റൂംമേറ്റ് വരും പിന്നെ ഒന്നുകിൽ ഞാൻ പുറത്തു നിൽക്കണം ഇല്ലെങ്കിൽ നീ പുറത്തു നിൽക്കണം അതിലും ഭേദം തൽക്കാലം എവിടെയെങ്കിലും ഒരു മുറി കിട്ടുന്നതാണ് വേറെ ഒന്ന് കിട്ടുമ്പോൾ മാറാം ആലോചിക്കാൻ ഒന്നുമില്ല സമ്മതിച്ചേരെ ശരി ഞാനില്ല പോ രാത്രി എവിടെയെങ്കിലും ചുണ്ടുവിടും വല്ലവരെ വിളിച്ചു വിളിച്ച് ചപ്പാത്തി വരുവാക്കും ഒരു മുറി കിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ലേ ചേർക്ക ഒരു വഴിയുണ്ട് ഏതെങ്കിലും കടവത്തി പൊളിച്ചാൽ മതി പോലീസ് വിളിച്ച് ആത്താക്കും ലോക്കപ്പിലാണെങ്കിലും എന്താ കിടക്കാൻ ഒരു മുറി സർക്കാർ ഗോതമ്പുണ്ടായില്ലേ ചെല്ലേ എനിക്ക് കളിച്ചോണ്ടിരിക്കാൻ നേരം ലാശം വരുന്നേ വാ ഇതൊരു തല്ലിപ്പൊളി ഇടവാറായി തീർന്നു ഞാനും വരാം ഓ സമ്മതിച്ചല്ലേ പോകുന്നതിന് ഒരു ചടവുണ്ട് ഭാര്യ പുറത്താവെന്ന് പറഞ്ഞ് വെറുതെ എന്നല്ലേ ചുപ്രം ചവിട്ടി പുറത്താക്കും കഴുത്തിലൊരു താലി വേണ്ടേ ഇതങ്ങോട്ട് കെട്ടിക്കൂടെ പിന്നെ പൊളിക്കും തിന്നാനുള്ള വന്ന് കെട്ട കണ്ട ആ പോപ്പേന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടണ്ട ഓ വരും ജയ്പൂർ രാജകുമാരൻ ചുന്ദരി കോതയല്ലേ കണ്ടച്ചാലും മതി തുടങ്ങി നിർത്തോ ഇങ്ങനെ ഞാൻ കെട്ടിക്കൊടുക്കാം പോടാ മോനെ ചില്ലറ മോഹമൊന്നുമല്ലല്ലോ ഇനിതാ കമ്മീഷന്റെ കാര്യം ഓർത്തിട്ടാ ഇല്ലെങ്കിൽ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയേ കൊള്ളാം അല്ലേടി എനിക്കിഷ്ടപ്പെട്ടു എനിക്കും കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി ഇപ്പൊ കഴിഞ്ഞേ അല്ല കുറച്ചു നാളേ ആയുള്ളൂ അതെ അതെ അതും എനിക്കിഷ്ടപ്പെട്ടു നിനക്കോ ആ എനിക്കിഷ്ടപ്പെട്ടു അല്ല ഇന്നത്തെ കാളച്ചന്തയാണ് എത്ര വണ്ടി വലിച്ചു എത്ര പാടെ ഉഴി എന്നൊക്കെ ചോദിക്കും പോലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഭാര്യ ഇത് ഭർത്താവ് അല്ല ഇത് ഭർത്താവ് ഇത് ഭാര്യ താക്കോലം അങ്ങോട്ട് കൊടുക്കണം എന്റെ കമ്മീഷൻ ഇങ്ങോട്ട് തന്നെ മനസ്സിലായോ ആ മനസ്സിലായി വരുന്നു അഡ്വാൻസ് ആ എന്തായാലും ഉണ്ട് എന്നാ നിങ്ങൾ പോയി അങ്ങ് താമസം ആരംഭിച്ചോളി കൗസല്യേ നീ പോയി ആ മുറിയൊക്കെ ഒന്ന് കാണിച്ചോളൂ ചെല്ല വന്നട്ടെ ടൂറാ അഞ്ചു മാസം ആടാ അഡ്വാൻസ് എന്റെ കമ്മീഷൻ അത് അടുത്ത മാസത്തെ പാലിന്റെ കാശ് വരുമ്പോ കൂടെ തരാം എടാ പിന്നെ ഈ നാലാള് കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ അത് ഈ ചുപ്രൻ്റെ അത് വേണ്ട ആപ്പടെ പൊടിടപ്പീടെ അത്ര ഉള്ളൂ അവന്റെ ഒരാളാവക്കം നീ ഡിസ്ട്രിക്ട് കളക്ടറോ അത് മനസ്സിലായിട്ടോ ഇവിടെ ആരുമില്ലേ പട്ടിയുണ്ടോ പട്ടിയുണ്ടോ ഇവിടെ ആരുമില്ലേ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു കേട്ടു ശരിയാണെന്നറിയാൻ വന്ന ശരിയല്ല നമ്മളാരാ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ ഈ വീട് അടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ അയലോടില്ലേ എന്താ കാര്യം അല്ല അയക്കൊരൽപ്പം കാശ് കിട്ടുന്ന കാര്യമാ അയ്യോ ഞാൻ തന്നെയാണ് സാർ ചെല്ലപ്പൻ സാർ അകത്തോട്ട് വരണം വരണം സാർ വരണം വരണം ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ ഓ അത് ശരി ഇത് വിശ്വരൂപം നേരത്തെ കണ്ടത് അവതാരം ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശ അല്ലേ സർ നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസന ഛായ ഇരുന്നാട്ടെ ഒരു നൂറൊഴിക്കട്ടാ വേണ്ട എന്നാ ഞാൻ വിളിച്ചിട്ട്
വെള്ളം ഒഴിക്കത്തേ ഇല്ലേ? മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ മാച്ച് വെച്ചിരിക്കുന്ന മുതലാളി വന്നിട്ട് വേണ്ടേ അതിഥികൾ വരാൻ. പിന്നെ ഇതിവിടെ നിന്ന് പുളിച്ചു പോകുമല്ലോ എന്ന് കരുതി ഞാൻ സ്വപ്പം സ്മാൾ അടിക്കും, കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും. അങ്ങനെ ആയി ആയി ആയി, ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ, മദ്യമില്ല. പിന്നെന്തിനാ ഞാൻ വെള്ളം ചേർക്കുന്നത്? ചെല്ലപ്പൻ ആള് കൊള്ളാമല്ലോ. ഓ അതൊന്നുമല്ല സർ, സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി. അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ. സാർ എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ. എന്താ ചെല്ലപ്പനോട് ഒറ്റയ്ക്കല്ലേ താമസം? അതെ, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അങ്ങനിങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടുംപുറത്തുകാരന്റെ സ്വഭാവമാണ്. കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നോളൂ. പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു. പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരല്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാ. ആ ഏതായാലും ഇതിരിക്കട്ടെ. കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്നറിയാം, കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. ജീവിക്കണ്ടേ. അപ്പോ നാളെ മുതൽ രാമുണ്ണിമേൻ എന്റെ മോനോട് താമസിക്കാൻ വരുന്നു. അയ്യോ, ഇച്ഛിച്ചത് ധനമോഹത്താൽ വേല കൊസ്റ്റിൽ. കേട്ടോടി, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താൽ മതി, വേലക്കാരനെ വേലക്കാരത്തെ നിർത്തണ്ടെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? എന്റെ പിച്ചിക്കാന്നല്ലേ? ഇപ്പൊ കണ്ടോ, പിടിച്ചു നിർത്തിക്കോ രണ്ടു കൊണ്ടത്തിന്. കാലത്തെ എഴുതിച്ചു നോക്കുമ്പോ തല കാണില്ല. അല്ലേലും തലയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അല്ല, തല പോണെങ്കിൽ പോട്ടെ, അതും ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് പോയാലോ? ദേ മോൻ വന്നു. ഇറങ്ങിപ്പോങ്ങിന്റെ സ്പീഡ് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ഈ ജമ്മ ഇങ്ങോട്ടില്ലാന്ന്. ഇപ്പോഴത്തെ തിരിച്ചു വരവിന്റെ ഉദ്ദേശം എന്താണാവോ? പണം വേണമായിരിക്കും അല്ലേ? തരില്ല. എനിക്ക് വേണ്ടായേ കാശ് കിട്ടി, ഞാൻ എന്റെ ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ്സാ മോനെ? ഇലക്ട്രിക്കൽ ഗുഡ്സ്, ക്രോക്കറീസ്, റെക്കോർഡ്സ് എല്ലാം ചേർത്ത് ഒരു വലിയ ഷോറൂം. അപ്പൊ കാശ് കുറെ ആയിക്കാണല്ലോ. കയ്യിന്ന് 1,50,000 രൂപയായി. കുറച്ച് ബാങ്ക് ലോണുള്ള വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് എവിടെ നിന്നാണ് ഈ 1,50,000 രൂപ? അച്ഛൻ പറഞ്ഞെന്ന വഴി കൂടെ തന്നെ ഉണ്ടാക്കിയത്. വഴി കാണിച്ചതിന് നന്ദി പറയാൻ വേണ്ടി വന്ന. ഇപ്പം ഞാൻ കാണിച്ച വഴിയോ? ഏത് വഴി? മോഷ്ടിക്കാൻ പറഞ്ഞില്ലേ? മോഷ്ടിച്ചു. ഒരിടത്ത് കുറച്ച് കാശ് ഇരിപ്പുണ്ടെന്നറിഞ്ഞു. രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി. ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു. തലേന്റെ അടിയിൽ നിന്ന് താക്കോലെടുത്തു, സേഫ് തുറന്നു, കാശെടുത്തു. തലേന്റെ അടിയിൽ തന്നെ താക്കോൽ വെക്കുകയും ചെയ്തു. അവര് നിന്റെ പേര് കേസ് കൊടുത്തു കാണും. ഏ അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോ അറിയാൻ പോകുന്നേ ഉള്ളൂ. എവിടുന്ന മോനെ നീ മോഷ്ടിച്ചത്? ഇവിടുന്ന് തന്നെ. ആ തെക്കേപ്പറമ്പ് വിറ്റ 1,00,000 രൂപ സേഫ് വെച്ച് പൂട്ടിയിരുന്നില്ലേ? അത് തന്നെ. സ്വന്തം തന്തയുടെ തലയിൽ തന്നെ ചവിട്ടിയിലോടാ സാമദ്രോഹി. മര്യാദക്ക് ചോദിച്ചപ്പോ തരത്തില്ല, പോയി മോഷ്ടിക്കാൻ പറഞ്ഞു. അച്ഛൻ അറിയാലോ, അച്ഛൻ പറയുന്ന അച്ഛനും പ്രതി അനുസരിക്കുന്ന മോനെ ഗോപാലകൃഷ്ണന്. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും. ഓ, പോലീസിനെ വേഗം വിളിച്ചാട്ടെ. കണക്കില്ലാതെ ഇൻകം ടാക്സ് വെട്ടിച്ച കാശല്ലേ ഇത്. പോലീസ് വേട്ടെ, ഞാൻ പറയും ഇനി എവിടെല്ലാം എത്രയെല്ലാം കാശ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിന്റെ ലിസ്റ്റ് എന്റെ ഉണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടു കൂടെ ഒരുമിച്ച് ജയിലിപ്പാം. എടി കല്യാണി, എടി സത്യം പറഞ്ഞോ, ഇവൻ ആരുടെ മോനാ? എന്റെ മോൻ തന്നെയാണോ? ഇപ്പഴേ എനിക്ക് തീർച്ചയായത് ഇവൻ നിങ്ങളുടെ മോൻ തന്നെയാണെന്ന്. ഇല്ലെങ്കിൽ ഇത്രയും കൊടുത്ത് കിടാൻ ചെയ്യത്തില്ല. എന്റെ മാട്ടേക്കാട്ടമ്മേ, ഈ ബുദ്ധി തോന്നിച്ച നേരത്തിന് ചന്തയിൽ പോയി ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വെച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞ് കോഴിയായി, അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞ് കോഴികളായി, അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തും മാത്രം കാശ് സമ്പാദിച്ചേന്. പക്ഷെ ഒരു കുഴപ്പമുണ്ടാ, ഈ ആദ്യത്തെ മുട്ട വിരിയുന്നത് പൂവൻ കോഴിയാണെങ്കിലോ? തെണ്ടിയ. ആഹാ, അതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ 1,00,000 രൂപ എന്റെ സേഫിനകത്ത് ഇരിക്കുമായിരുന്നല്ലോ. എന്റെ പൊന്നുമോനല്ലേ, എന്റെ പൊന്നു ഗോപാലകൃഷ്ണ, അച്ഛന്റെ കാശ് കൊണ്ട് മടക്കിത്താ. നിന്റെ ഈ പ്രായത്തിന് നിനക്ക് ഒരു 100 രൂപയുടെ ബിസിനസ് ചെയ്താ പോരെ മോനെ. ഇവിടെ സൗകര്യമില്ല. തീർച്ചയാണോ? തീർച്ചയായി. എറണാ മണിക്ക് കൊടുത്തു പോകാൻ തന്നെ വന്നത്. പിന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാന്ന് എഴുതി. ഗുഡ് ബൈ. ആ അങ്ങനെ തന്നെ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും വരത്തല്ലേ. ഒന്ന് നിർത്തോ, ഇവിടെ മനുഷ്യനോട് ഉറങ്ങണം. വേണ്ടെന്നാര് പറഞ്ഞു? പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇവിടെ കിടന്ന് തൊള്ള കയറി ശബ്ദം വെക്കുമ്പോ അപ്പുറത്തോട് ഞാൻ എന്താ പൊട്ടിയാണോ? അത്രക്ക് സഹിക്കാമെങ്കില് ചെവിയിൽ പഞ്ഞു കയറ്റി വെച്ചോ.